കോഴിക്കോട് താമരശ്ശേരിയിൽ സി പി എമ്മിന്റെ പേര് പറഞ്ഞ് ഗുണ്ടാ പിരിവ്. പുതിയ വ്യവസായം തുടങ്ങുന്നവരെയും ഭൂമി വിൽക്കുന്നവരെയും കെട്ടിടം നിർമ്മിക്കുന്നവരെയും സമീപിച്ചാണ് ലക്ഷങ്ങൾ പിരിവ് ആവശ്യപ്പെടുന്നത്. ഭൂമി വിൽപ്പന മുടങ്ങാതിരിക്കുവാൻ 25 ലക്ഷം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ 3 പേർക്കെതിരാണ് പോലീസ് കേസെടുത്തത്. സി പി എമ്മിന്റെ പേര് ദുരുപയോഗപ്പെടുത്തിയാണ് താമരശ്ശേരി ചുങ്കത്തും പരിസരത്തും ഗുണ്ടാപിരിവ് നടക്കുന്നത്. 5-ലേറെ പേരടങ്ങുന്ന സംഘമാണ് ഗുണ്ടാപിരിവ് നടത്തുന്നത് എന്നാണ് പരാതി. സി പി എമ്മിന്റെ പേര് പറഞ്ഞ് ലക്ഷങ്ങളാണ് ഇവർ തട്ടുന്നതെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മണ്ണെടുക്കൽ, കെട്ടിടം നിർമ്മിക്കൽ, ഭൂമി വിൽക്കൽ തുടങ്ങിയവയ്ക്കെല്ലാം ഇവർ പണം ആവശ്യപ്പെട്ട് എത്തുന്നുണ്ട്. ചുങ്കം ചെക്ക് പോസ്റ്റിന് സമീപത്തെ എസ്റ്റേറ്റ് ഭൂമി വിൽപ്പനക്കുരുങ്ങവെ ഈ സംഘം ഭൂവുടമയെ സമീപിച്ച് 25 ലക്ഷം ആവശ്യപ്പെട്ടതായാണ് പരാതിയുള്ളത്. ഗുണ്ടകള് നമ്മളെ തോട്ടത്തിലേക്ക് വന്നിട്ട് ഭീഷണി, അതായത് കാശ് കിട്ടിയാൽ മതിയാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു പരിപാടി നടക്കില്ല, നിങ്ങളെ തോട്ടം നടത്താൻ സമ്മതിക്കത്തില്ല, ഇങ്ങനത്തെ ഓരോ ഭീഷണി. പിന്നെ പോസ്റ്റർ, അനാവശ്യമായിട്ട് പോസ്റ്റർ കിട്ടുക, ബാനർ കിട്ടുക, 10-25 ലക്ഷം ചോദിക്കുക. സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ടാണ് മുന്നോട്ടേക്ക്. അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ സഹകരിക്കുന്നുണ്ട്, കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്, എല്ലാ തരത്തിലും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജീവൻ എനിക്ക് ഭയമുണ്ട്, അത്രക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനൽസാണ് ഇവർ. ഭൂവുടമ പോലീസിലും സി പി എം ജില്ലാ കമ്മിറ്റിക്കും പരാതി നൽകിയതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. ഗുണ്ടാസംഘങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് സി പി എം നേതൃത്വവും വ്യക്തമാക്കി. ചുങ്കത്തും പരിസര പ്രദേശത്തും ഇപ്പോൾ ഒരു പെട്രോൾ പമ്പ് വന്ന്, ആ പെട്രോൾ പമ്പ് തുടങ്ങണമെങ്കിൽ പൈസ വേണമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിയതായിട്ടുള്ള വിവരമുണ്ട്. പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന ആളുകളെ എടുത്ത് പോയിട്ട് പല രൂപത്തിലുള്ള ഭീഷണികളും മുഴക്കി അവരോട് പൈസ വാങ്ങുന്ന സംവിധാനങ്ങൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആരുമില്ല. പക്ഷേ സി പി എമ്മിൻ്റെ പേരുകൾ പലതും പല സ്ഥലത്തും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. സി പി എമ്മാർ വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഭൂമി വിൽപ്പന തടയാതിരിക്കാൻ 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും തടഞ്ഞുവെക്കുകയും ചെയ്തു എന്ന പരാതിയിൽ താമരശ്ശേരി സ്വദേശികളായ ഫിർദൌസ്, റഫീഖ്, ഇവരുടെ സുഹൃത്ത് ജിഷ്ണു എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. മലബാർ എസ്റ്റേറ്റ് ഡയറക്ടർ നൽകിയ പരാതിയിലാണ് നടപടി. അടുത്തിടെ ആരംഭിച്ച പെട്രോൾ പമ്പ് ഉടമയിൽ നിന്നും ഈ സംഘം 5 ലക്ഷം രൂപ വാങ്ങിയതായും ആരോപണമുണ്ട്. നിരവധി പേരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയതായും വിവരമുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.